സോളാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു കത്തും ഏതാനും കുത്തും കോപ്പിയും പിന്നെ എന്താ പറയാ കുറച്ച് ഫോണുകളോ ടെലിഫോൺ ചെയ്തു. അപ്പൊ മൊബൈലിൽ സംസാരിച്ചാൽ അവിടെ ഒരു മൊബൈൽ കോൾ ഉണ്ടായി എന്നുള്ളത് വരുമല്ലോ. അപ്പൊ മൊബൈൽ അതും അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കുറെ കത്തുകളും ഏതാണ് കത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. അടിസ്ഥാനപരമായ കത്ത് ഏതാണ്, ഏത് കത്താണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കമ്മീഷൻ കഴിഞ്ഞാൽ കമ്മീഷൻ നോക്കിയിട്ടില്ല. പല കത്തുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്, ഒക്കെ പരസ്പര വിരുദ്ധമാണ്. പരസ്പര വിരുദ്ധമായ കുറെ കത്തുകൾ വെച്ച് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരാളെ, അതേപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കുറെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒന്നിച്ച് ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയല്ല. ജനങ്ങൾ അത് മനസ്സിലാക്കണം. ഇതിൽ യാതൊരു അടിസ്ഥാനമില്ല. പിന്നെ അഴിമതി, അഴിമതി ഇതിന് അടിസ്ഥാനമായ അഴിമതിയാണ് പറയുന്നത് എങ്കിൽ കമ്മീഷൻ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോയിട്ടില്ല. അത് സമയത്ത് ഒരു അന്വേഷണം വേണം എന്നാവും, എത്ര അന്വേഷണ. ശരി, ഇനി യു ഡി എഫിന്റെ കാലത്തെ കമ്മീഷനാണ്, യു ഡി എഫിന്റെ കാലത്താണ് ബാക്കി അന്വേഷണങ്ങളൊക്കെ, മറ്റൊരു അന്വേഷണം അന്വേഷിക്കട്ടെ. പക്ഷേ ഒരു കൺക്ലൂഷനിൽ എത്തി ഇത്രയും പൊതുരംഗത്ത് പ്രവർത്തിച്ച ആളുകളൊക്കെ കേവലം കത്തിന്റെ, അത് പല കത്തിന്റെ, പല സന്ദർഭത്തിൽ പല കത്ത് പരസ്പര വിരുദ്ധമായ കത്തുകളുടെ കത്തുകളെല്ലാം കൂടി എടുത്തിട്ട് റിപ്പോർട്ടാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുക. അല്ലാതെ വേറൊന്നുമല്ല, മറ്റൊരുത്തൊന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള അത് തന്നെ പരസ്പര വിരുദ്ധമായ കത്തുകളാണ്, വാക്കുകളും മൊഴികളും മാത്രമല്ല കത്തുകൾ തന്നെ പരസ്പര വിരുദ്ധമാണ്. അങ്ങനെയുള്ള ഒരു സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ആക്രമിക്കുന്നത് ശരിയല്ല. വളരെ ശക്തമായി അതിന് എതിരായി ക്യാമ്പയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ യു ഡി എഫിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളും യു ഡി എഫിന്റെ ഒരു കെട്ടുറപ്പിനെയും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല, ഒട്ടും ബാധിച്ചിട്ടില്ല. അതാണ് ജാഥയിലെ ജനപ്രാതിനിധ്യം അതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് സെക്രട്ടേറിയറ്റിലൂടെ ഒട്ടും ബാധിച്ചിട്ടില്ല. മാത്രമല്ല എൽ ഡി എഫിന്റെ സമയത്ത് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു, വോട്ടിലൊക്കെ ഒന്നിന് ധാരാളം വോട്ട് കിട്ടി. ഒന്നിന് കേരളത്തിൽ ഇന്ന് വരെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി കിട്ടാത്ത വോട്ട് യു ഡി എഫിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, മറ്റേതായപ്പോ വോട്ട് കുറഞ്ഞു. അതേപോലെ എത്തി വരാറുണ്ട്, പക്ഷേ പിന്നെ രണ്ടും യു ഡി എഫ് വിജയിച്ചു. നേരത്തെ യു ഡി എഫിന്റെ സമയത്ത് എത്ര ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ യു ഡി എഫ് തന്നെയാണ് വിജയിച്ചത്. അപ്പോ ബി ജെ പിക്ക് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ബി ജെ പി വോട്ട് കുറഞ്ഞിരിക്കും. അപ്പൊ വരാനിരിക്കുന്ന രാഷ്ട്രീയത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് തന്നെയാണ് യു ഡി എഫ് മുന്നിലെത്തും. അതാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് വളരെ ഞാൻ ആദ്യം കമ്മീഷൻ നമുക്ക് അനുകൂലമായ റിപ്പോർട്ട് തരുമായിരുന്നു അതുകൊണ്ട് വെച്ചു എന്ന് സമ്മതിക്കണം. അത് ശരിയല്ലല്ലോ. കമ്മീഷനെ ഒക്കെ ജഡ്ജിമാരെ കൊടുക്കുമ്പോ അതിന്റെ മെറിറ്റിലല്ലേ കൊടുക്കുന്നത്. അത് കമ്മീഷൻ ആര് വെച്ചു ചർച്ച ചെയ്തതിന് അർത്ഥമില്ല. കാരണം അതിന്റെ കമ്മീഷൻ ആ കാലത്ത് വെച്ചതാണെങ്കിൽ കമ്മീഷൻ ഒന്നര കൊല്ലം രണ്ടു വർഷത്തിന്റെ കാലത്ത് തന്നെ ഇരുന്നു. അപ്പോ ആര് ഏത് ചോദ്യത്തിന് വഴങ്ങി, ചോദ്യത്തിന് വഴങ്ങി എന്നുള്ള കമ്മീഷന്റെ റിപ്പോർട്ട് തെറ്റാണ്, നമുക്ക് അത് തന്നെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഏത് കാലത്ത് വെച്ചു അല്ലെങ്കിൽ അത് കഴിഞ്ഞ് രണ്ടു വർഷത്തിന്റെ കാലത്ത് ഒന്നരക്കൊല്ലം ഇരുന്നു, ആ ചർച്ചക്ക് വലിയ പ്രാധാന്യമില്ല. കമ്മീഷൻ ബേസ്ലെസ് ആണ്. കാരണം കമ്മീഷൻ ഒരു കത്തല്ല, പല കത്തുണ്ടായിരുന്നു എന്നുള്ളത് നോക്കേണ്ടതായിരുന്നു. ആ കത്ത് ഇപ്പോ ഒരു കത്ത് എടുത്തിട്ട് കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഭാഗമാക്കി എങ്ങനെ, എത്ര കത്തുണ്ടെന്നുള്ളതെങ്കിലും പരിശോധിക്കണ്ടേ? എത്രയും കൊല്ലം എടുത്ത് അന്വേഷണം നടത്തുന്നു, ഒരു വിശ്വാസം നടത്തണ്ടേ കമ്മീഷൻ? എന്ത് വിശ്വാസം തന്നെ കമ്മീഷൻ ഉള്ളത്?
ഈ കമ്മീഷൻ പറയണ്ടേ പല കത്തുകൾ ഉണ്ടെങ്കിൽ പല കത്തുകൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കിട്ടിയുള്ളൂ ബാക്കി അത് നോക്കിയില്ലാന്നെങ്കിലും പറയാൻ ബാധ്യസ്ഥരെ പല കത്തുകൾ ഉണ്ട് ഇപ്പൊ പത്രക്കാർക്ക് പോലും സംശയമില്ലല്ലോ ഒന്നിന് 25 പേജ് ഒന്നിന് 21 പേജ് ഇതൊന്നുമില്ലാത്തൊരു ഷോർട്ട് കത്ത് മൊഴികളും പലത് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആദ്യം ഒരു സ്ഥിരീകരണം കമ്മീഷൻ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുന്നതിന്റെ മോളും മുമ്പ് വേണ്ടത് അതിന്റെ മോളെ അതില്ലാതെ ഒരു കത്തെടുത്ത് വേദവാക്യാക്കി സ്വീകരിച്ച് ഇത്രയധികം രാഷ്ട്രീയ നേതാക്കന്മാരെ ഒരുമിച്ച് അവർ പറഞ്ഞത് വളരെ മോശം. അതുപോലെ കമ്മീഷൻ റിപ്പോർട്ടിനെ അറ്റാക്ക് ചെയ്യാതെ കമ്മീഷന്റെ റിപ്പോർട്ട് പക്ഷപാതപരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹം വളരെ പ്രധാനപ്പെട്ട കേസ് കമ്മീഷൻ വെക്കുമ്പോൾ നല്ലൊരു ആലോചന നടത്തേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ആലോചന സർക്കാർ നടത്തിയിരുന്നു. ഈ ഇദ്ദേഹത്തിനെ തന്നെ വെക്കണമെന്ന കാര്യത്തിലാണ് ആലോചന സർക്കാർ നടത്തിയിരുന്നത്. അല്ല ഈ കമ്മീഷനുകളൊക്കെ ഓരോ വിഷയത്തിന്റെ മുകളിൽ വെക്കണ സമയത്ത് ഇപ്പോ ഒക്കെ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഒരുപാട് കമ്മീഷനുകളായതുകൊണ്ട് പിന്നെ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ആലോചന നടന്നു എന്ന് ഞാൻ കരുതുന്നുണ്ട്. എന്തായാലും കമ്മീഷൻ പക്ഷപാതപരമായിട്ടാണ് കമ്മീഷന്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ കാര്യക്ഷമതയും ചോദ്യം ചെയ്യണം. കാര്യക്ഷമതയും ചോദ്യം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കലായി ഇടതുപക്ഷ വക്കീൽ യൂണിയനാണ് എന്നെ സഹായിച്ചത് അവർക്ക് പ്രത്യേക നന്ദി റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കാര്യക്ഷമത അദ്ദേഹത്തിൻ്റെതല്ല, കാര്യക്ഷമത സഹായിച്ച വക്കീൽമാരുടേതാണ്. അവരുടെ അത് അവർ പൊളിറ്റിക്കലാണ് അതും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിഴവ് സംഭവിച്ചു ഞാൻ പറഞ്ഞിട്ട് അത് ചെയ്യുന്നത് അങ്ങനെയല്ലോ. അത് പിന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പിഴവ് എന്ന് പറയാൻ പറ്റും. കാരണം വേണ്ടത്ര വലിയ ഒരുപാട് കമ്മീഷണർമാർ കൂട്ടത്തില് ഒരുപാട് പ്രശ്നം നമ്മളെന്താ റിട്ടയർഡ് ജഡ്ജിമാരല്ലേ വെക്കുന്നത്. റിട്ടയർഡ് ജഡ്ജിമാരൊക്കെ വെക്കുമ്പോ ഇങ്ങനെ ഒരു 5-6 കത്ത് ഉണ്ടാക്കി ഈ 5-6 കത്തുകളുടെ വിജയസിനെ പരിശോധിക്കും എന്നല്ലേ ജനിക്കുക. സത്യം പുറത്തു വരുന്നല്ല എല്ലാവരും കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ സത്യം പുറത്തു വരുന്നല്ലേ എല്ലാവരും പറയുന്നത്. സത്യം എന്താ ഒന്നിലേറെ കത്തുണ്ട്. ആ സത്യമെങ്കിലും കമ്മീഷൻ പറയണ്ടേ. ഒരു കത്തല്ല ഒന്നിലേറെ കത്തുണ്ട്. ഒരു കത്തിൽ ഉമ്മൻചാണ്ടി പിതാവാണ് ഒരു വലിയ എന്ന് പറഞ്ഞിട്ട് ആ വിഷയം ആ സത്ത് പറയാനുണ്ടായ സാഹചര്യമാണ് എന്നെങ്കിലും പറയണ്ടേ. ഒരു കത്തിൽ അദ്ദേഹത്തിന്റെ പേരില്ല. പിന്നൊരു കത്തിലുണ്ട് അതെങ്കിലും പറയണ്ടേ. അതുപോലും പറയാതെ പിന്നെ ഒരു കൺക്ലൂഷൻ എത്തിയത് എങ്ങനെ എന്നൊരു ഓർഡിനറി ലേമൻ ഒരു സാധാരണക്കാരനായ നമ്മൾ സംശയിച്ചാൽ അതിൽ എന്താ പിന്നെ തെറ്റ് പറയാൻ പറ്റില്ല. അത് നിങ്ങളല്ലേ വെച്ചതെന്ന് പറഞ്ഞപ്പോൾ രണ്ട് തെറ്റിമാരല്ല അവർ നിഷ്പക്ഷമായി എല്ലാം നോക്കുന്നല്ലേ നമ്മൾ ധരിക്കുക. നോക്കിയിട്ടില്ല. വെച്ചത് യു ഡി എഫ് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഇതിന്റെ പ്രാധാന്യം കുറയുന്നില്ല. നോക്കാത്ത റിപ്പോർട്ടാണ് അല്ല. അത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടത്തില്ല അതിനെ സംബന്ധിച്ച് നേരിട്ട് അറിവില്ലാതെ പ്രതിവിചാരങ്ങളെക്കുറിച്ച് ഞാൻ പറയില്ല. ഞങ്ങളൊന്ന് സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തിയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം തീർത്ത് പറയണം, ഈ കമ്മീഷൻ റിപ്പോർട്ട് വിവിധ കത്തുകൾ പരിശോധിച്ചിട്ടില്ല. ഒരേ വ്യക്തിയുടെ ഒരു കത്തിന്റെ കത്താണ് റിപ്പോർട്ടിന് ആധാരം എങ്കിൽ വിവിധ കത്തുകളുണ്ട് എന്തുകൊണ്ട് പരിശോധിച്ചില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഏത് കത്താണ് ചർച്ച ചെയ്യണം. ഉമ്മൻചാണ്ടി ഉണ്ടെന്നും ഇല്ലെന്നും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന് വേറെ വേറെ പല ആളുകളും ഉള്ള കത്തുകളും അവരെ അറിയില്ല. കത്താണോ റിപ്പോർട്ട് പറഞ്ഞ കത്താണ്. മൊഴിയും പരസ്പരം വിട്ടാണ് രാഷ്ട്രീയമായി നിയമപരം പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ ആരെങ്കിലും ഈ ആരോപണങ്ങളൊക്കെ ആരെങ്കിലും കണ്ടുകൊണ്ട് പറഞ്ഞു ഇല്ലല്ലോ. എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ കാര്യങ്ങൾ കൺക്ലൂഷൻ എടുക്കുന്നത്. അപ്പോ ഇവിടെ മുഖ്യമായി എടുക്കുന്നത്
തട്ടല്ല ഇതിന് പിന്നെ ആരോപിത അല്ല പറഞ്ഞ ആളുടെ മൊഴിയാണ് മൊഴി പലതായി കഴിഞ്ഞാൽ പിന്നെന്താ നമ്മൾ പറയാം ഇപ്പൊ ഉണ്ടെന്നും ഒരിക്കൽ ഇല്ലെന്നും പറഞ്ഞാൽ പിന്നെ ഉണ്ടെന്ന് എങ്ങനെ പറയാം അതാണ് കത്തോ മൊഴിയോ എന്നല്ല മൊഴികളും പരസ്പരം ഉണ്ടാകും ഒരാൾ ഉണ്ടെന്നും പറയുന്നു ഒരാൾ ഇല്ലെന്നും അതേ അവർ തന്നെ ഇല്ലെന്നും പറയും ഏതെടുക്കണം നമ്മൾ എന്തിനാ ഇങ്ങനെ എന്താ പറയുക നെഗറ്റീവിലേക്ക് പോകുന്നു കേരളത്തില് പിന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയാവണം അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ആ ഒരു സഹായമായി വെച്ച് എന്ത് ചെയ്യാൻ പറ്റും ഫോൺ നോക്കിയാണ് വന്ന് തോന്നോ വന്നിട്ടുണ്ട് മറ്റും വരുന്ന പദ്ധതിയാണ് അതല്ലോ ഫോൺ നോക്കിയാലുണ്ട് പരാശം വന്നിട്ടുണ്ട് അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എങ്ങനെ ആ ബന്ധപ്പെട്ട വ്യക്തി തെളിയും അപ്പൊ ഉള്ളതും ഇല്ലെന്നും കടക്കം മാറി പോകുന്നത് വിശ്വസിക്കണ്ട എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിശ്വാസം ധാർമ്മികമായി ഇത്ര ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ ചെയ്യുന്ന ആരോപണങ്ങൾ വരുന്നു അവിടെ രാഷ്ട്രീയത്തിൽ തന്നെ ആളുകൾക്ക് വിശ്വാസമില്ലാത്ത സാധ്യതയുണ്ട് ഇങ്ങനെ കേരളം ആ ആരോപണങ്ങളെ ഏത് നിങ്ങൾ പറയുന്ന രീതികൾ ഉപയോഗിച്ച് മറികടന്നാൽ മാത്രമല്ല എന്തായാലും സരിതയ്ക്ക് ഒരു സ്ത്രീ അങ്ങനെ വന്ന് പറയുമ്പോൾ അവര് അവര് ഫ്രോഡാണെന്ന് ആക്ഷേപിക്കുന്നത് നിലനിൽക്കുമ്പോൾ തന്നെ ഗൗരവമായി പരിശോധിക്കേണ്ട കഴിഞ്ഞ അഞ്ചു വർഷകാലം കുടുംബ ഭരണത്തിന് വളരെ വിശദമായ ചർച്ചകൾ പാർട്ടി നടത്തിയത് ചർച്ച ചെയ്തു അപ്പൊ ഞങ്ങള് ഇതിന്റെ ഈച്ചന്റെ വരി സംഗതികളോട് പരിശോധിക്കാൻ പറ്റില്ല പക്ഷെ ധാർമ്മികമായി നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഉണ്ടായത് ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാൾ അത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിന്റെ പ്രീ ഹിസ്റ്ററി അദ്ദേഹത്തിന്റെ യുവത്വം അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളും ഒപ്പം എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ക്രൂശിക്കാറുണ്ടെങ്കിലേ പൊതുവെയുള്ള വിലയിരുത്തൽ അതാണ് ആ ഒരു ധാർമ്മികമായി ഒരു വിലക്ഷയും ഞങ്ങൾക്ക് ഈ വിഷയം പറയുമ്പോൾ ഇല്ല ഇത് വെറുതെ സർക്കംസ്റ്റൻസ് അനുസരിച്ച് എന്ന് പറയുന്ന ഒരു ലീഗൽ ടേമുണ്ട് അതായത് സാഹചര്യങ്ങളും മറ്റൊക്കെ വെച്ചിട്ട് അതല്ലാതെ അത്തരത്തിലുള്ള ഒരു സംഭവം ഇല്ല എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതാണ് സോളാർ കമ്മീഷൻ ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തമായി മാറിയെന്നാണോ അല്ല ഇടതുപക്ഷം ഇത്ര മോശമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പാടില്ല അവരുണ്ടാക്കിയതാണെന്നല്ലോ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ അവർ ഇതിനായി ഇത്ര മോശമായ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇത്ര വിശ്വാസം ചെയ്യാത്ത സാധനങ്ങളൊന്നും നടക്കാൻ പാടില്ല അതേ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളാണ് ആരോപണ വിധേയരാണ് പക്ഷെ അതിൽ ഒരൊറ്റ പരാമർശത്തിൽ താങ്കളുടെ അടുത്ത് സ്ത്രീ വന്നു എന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവം മറ്റെന്തും വിഷയങ്ങൾ ചർച്ച ചെയ്തോ സോളാർ പിന്നെ സോളാർ ഗെയിലിന്റെ എന്തെങ്കിലും ചർച്ച വലിയ കാര്യമാണ് പ്രധാനമന്ത്രി ചർച്ച ചെയ്തത് അത് ജനസാരോടെ ചെയ്തു മറ്റൊരു കാര്യം ഞങ്ങള് റോയിങ് അഭ്യർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ ഞങ്ങളവിടെ ക്യാമ്പുകളിൽ ഹിന്ദു ക്യാമ്പുകളിൽ വളരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം വസ്ത്രങ്ങൾ പുതുതായിട്ട് വാങ്ങിയതും ശേഖരിച്ചതുമായിട്ട് വസ്ത്രങ്ങൾ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ടീം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൂടെ അവരുടെ ക്യാമ്പുകളിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് ജമ്മുവിലുണ്ട് മേവാത്തിലുണ്ട് ഹരിയാന അതുപോലെ തന്നെ യു പി ഈ പ്രദേശങ്ങളിലൊക്കെ അതുപോലെ ക്യാമ്പുകളുണ്ട്
ക്യാമ്പുകളിലൊക്കെ ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്. അവർക്കിപ്പോൾ ഈ തണുപ്പിൻ്റെ കാലം വരികയാണ്. തണുപ്പിൻ്റെ കാലം വരുന്ന സമയത്ത് ചൂടുവസ്ത്രങ്ങൾ ഈ മറ്റേ കമ്പിളി അതുപോലെ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റ് സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി തണ്ണിൻ്റെ അപകടം പോലെയാണ് ശേഖരിച്ച കുറച്ചൊക്കെ ഫണ്ട് ശേഖരിച്ചിട്ടുണ്ട്. ഈ ഫണ്ട് ശേഖരിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കൂടുതൽ വലിയ തോതിൽ അവിടെ എങ്ങനെയെല്ലാം സഹായങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നും ഞങ്ങൾ ചെയ്യുകയാണ്. അതിൻ്റെ കലക്ഷൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. ഞങ്ങൾ വളരെ ഗൗരവമായ ഒരു പ്രശ്നമായി എടുത്തിരിക്കുകയാണ്. കാരണം അവരുടെ കഷ്ടപ്പാടുകൾക്ക് നമുക്കറിയാം, ഞങ്ങൾക്ക് ധാരാളം മുൻകൂട്ടി ചെയ്തിട്ടുള്ളതാണ്. ഈ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. അപ്പോൾ അതിൽ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങൾ അതിൽ ഞങ്ങളുടേതായിട്ടുള്ള അനുകമ്പ രേഖപ്പെടുത്തി ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അതിനുവേണ്ടിയുള്ള പ്രവി കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമാണ്. കലക്ഷൻ സെന്ററുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇരകളുടെ ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തിയിരുന്നു. പാർട്ടിയെ സംബന്ധിച്ചപ്പോൾ ഇത്തരം ഒരു പദ്ധതി വരുമ്പോൾ ജനങ്ങൾക്കുള്ള ആശങ്ക ദൂരീകരിക്കണം. ജനവാസ കേന്ദ്രങ്ങളെ എടുത്തു പോകുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം, ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം തുടങ്ങിയിട്ടുള്ള ഈ വന്നിട്ടുള്ള പൈപ്പിന് വരുമ്പോൾ ഉണ്ടാകുന്ന ചില ആശങ്കകൾ എല്ലാം പരിഹരിച്ച് നടപ്പിലാക്കണം എന്നുള്ളതാണ് ലീഗിൻ്റെ ഫലമാണ്. ഒരു വികസന പരിപാടി വരുന്നതിനോട് ലീഗിന് ചോദിക്കില്ല. എല്ലാം ജനങ്ങളുടെ സാഗ്രഹത്തോടുകൂടി ജനങ്ങളുടെ ആശങ്ക ദൂരീകരിച്ച് ചെയ്യണമെന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അത് സംബന്ധിച്ച് ഗവൺമെന്റുമായും വ്യവസായ മന്ത്രിയുമായും മുഖ്യമന്ത്രിയൊക്കെ ഇതിനിടയിൽ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനെ വിളിച്ചത് ഇന്നലെ മുഖ്യമന്ത്രി യോഗം ചർച്ചകാരന് നഷ്ടപരിഹാരത്തിൽ ഉയർത്തുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചർച്ച നടത്തിയിട്ടുണ്ട്. കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളാണെങ്കിൽ അതിൻ്റെ രീതി പ്രക്കാർ തീരുമാനമുണ്ട്. ഗ്യാസപ്പുറയെ കൂടെ അനുകൂലമായ നിലപാടുകളാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതാണ് നിലകളാണ്. അതെ, അതിനനുസരിച്ച് ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതെ, പാക്കേജ് നോക്കട്ടെ. ഏതായാലും പദ്ധതി നടത്തി ഏത് വികസന പരിപാടികളാണെങ്കിലും അതിനെ ഒരിക്കലും തടസ്സം നിൽക്കാൻ താല്പര്യം പാർട്ടിക്കില്ല, അത് ജനപ്രതികൾക്ക് ഉണ്ടാവില്ല. പക്ഷെ തന്മൂലം ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കണം. ഇപ്പൊ വന്നിട്ടുള്ള പാക്കേജ് പരിശോധിച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ.